നമസ്കാരം. നമ്മുടെ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മൾട്ടി എൽഎൻബി ഇൻസ്റ്റലേഷൻ വീഡിയോ ആണ്. മൾട്ടി എൽഎൻബി ഇൻസ്റ്റലേഷൻ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ സാധാരണ സെയിൽ ചെയ്യുന്ന പ്രൊഡക്ട്സ് ഒക്കെ ഒന്ന് കാണിക്കാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ വീഡിയോയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സെയിൽ ചെയ്യുന്ന പ്രൊഡക്ട്സ് ഒക്കെ. അപ്പോൾ അത്യാവശ്യം ആർക്കെങ്കിലും ഡിഷ് ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്കായാലും ഹോബീസുകാർക്കായാലും എന്തെങ്കിലും സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് മാത്രം അയക്കാം. ഓക്കെ, ബാക്കി ഡീറ്റെയിൽസ് ഞാൻ തരുന്നതാണ്. അതുപോലെ തന്നെ ടെക്നീഷ്യൻസിനുള്ള സോളിൻ്റെ SS70 മീറ്റർ അതും സെയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗൾഫ് റിസീവർ സ്റ്റാർസാറിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ മീറ്ററിൽ എല്ലാ TP ആഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ടെക്നീഷ്യന്മാർക്കുള്ള TP ഒക്കെ ആഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഇതാണ് SS70 സാർലി TV മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ വ്യൂവേഴ്സും സ്വാഗതം. ഞാൻ സുരേഷ് അമ്പലപ്പുഴ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ ഓൾറെഡി പറഞ്ഞു, മൾട്ടി എൽഎൻബി ഇൻസ്റ്റലേഷൻ വീഡിയോ ആണ്. അതായത് സെൻറ്റർ 68 ഡിഗ്രി, അതിൻ്റെ സൈഡ് 76 ഡിഗ്രി CBAT സാറ്റലൈറ്റ്. നമ്മൾ ഒരു ഡിഷിൽ തന്നെ, 6 ഫീറ്റ് ഡിഷിൽ തന്നെ നമ്മൾ ട്രാക്ക് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു മൾട്ടി എൽഎൻബി ഇൻസ്റ്റലേഷൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ സോളിൻ്റെ തന്നെ മൾട്ടി എൽഎൻബി ഇൻസ്റ്റലേഷൻ കിറ്റ് വെച്ച് തന്നെയാണ്. അതായത് 2 LNB അതിൻ്റെ ഒരു മൾട്ടി എൽഎൻബി സ്കേലാറിങ് അല്ലെങ്കിൽ മൾട്ടി സാറ്റലൈറ്റ് സ്കേലാറിങ് എന്നും പറയും. അപ്പോൾ ആ ഒരു സ്കേലാറിങ്, അതുപോലെ തന്നെ ഡൈസ് സ്വിച്ച്, 4-ൻ്റെ ഡൈസ് സ്വിച്ച്, അത് 2 ചെറിയ കേബിള് അത് കണക്ട് ചെയ്യാനുള്ള, നമ്മുടെ LNB ഡൈസ് സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യാനുള്ള കേബിള്, പിന്നെ അതിൻ്റെ സ്ക്രൂസ്, ഇത്രയും വരുന്നൊരു കിറ്റാണ് മൾട്ടി സാറ്റലൈറ്റ് ഒരു LNB കിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇതാണ് ഞാൻ കാണിക്കുന്നത്. ഡൈസ് സ്വിച്ച്, 2 LNB, സ്കേലറിങ്, ഇതൊക്കെയാണ് ഫുൾ സെറ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു മൾട്ടി LNB ഇൻസ്റ്റലേഷൻ കിറ്റും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ തരുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഓൾറെഡി അലൈൻമെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 6 ഫീറ്റ് CBAT ഡിഷ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം 6 ഫീറ്റ് ഡിഷ് ആണ് ഒരുവിധ എല്ലാവരും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് 6 ഫീറ്റ് ഡിഷിൽ നമ്മളിത് ട്രാക്ക് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. കറക്റ്റായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ആ ഒരു സെൻറ്റർ വെച്ചിരിക്കുന്നത്. 68 ഡിഗ്രി CBAT സാറ്റലൈറ്റ് ആണ്. ഇൻ്റൽസാറ്റ് 20 ആണ് വെച്ചിരിക്കുന്നത്. എൻ്റെ LNB സ്ക്യൂ കറക്റ്റായിട്ട് അലൈൻമെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡ് വരുന്നത് 76 ഡിഗ്രി അപ്സ്റ്റാർ CBAT ആണ് വെച്ചിരിക്കുന്നത്. അത് ഒന്നാമത്തെ ആ ഒരു LNB എന്നുള്ള വയറെടുത്ത് കൊടുത്തിരിക്കുന്നത് ഡൈസെക്കിൻ്റെ ഒന്നാമത്തെ പോർട്ടിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ LNB 76.5 അപ്സ്റ്റാർ വരുന്നത് ഞാൻ രണ്ടാമത്തെ പോർട്ടിലേക്കാണ് ഡൈസെക്കിൻ്റെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഔട്ട് എടുത്തിട്ട് റിസീവറിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മീറ്ററിൽ കണക്ട് ചെയ്ത് ഞാൻ സിഗ്നൽ കാണിച്ചു തരാം. നമ്മൾ മാക്സിമം സിഗ്നലും മാക്സിമം TPs ഒക്കെ കവർ ചെയ്യുന്ന രീതിയിലാണ് ട്രാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നാലും ചിലപ്പോൾ ഒരു TP ഒക്കെ മിസ്സിങ് ആകാൻ ചാൻസ് ഉണ്ട്. കുറച്ച് സിഗ്നൽ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് മൾട്ടി LNB ഒക്കെ ചെയ്യുമ്പോൾ. സെൻറ്റർ വെക്കുന്നതിന് അത്ര പ്രോബ്ലം വരത്തില്ല, സൈഡ് വെക്കുന്നതിനാണ് കുറച്ച് പ്രോബ്ലം ഒക്കെ വരുന്നത്. എന്നാലും മാക്സിമം നമുക്ക് കിട്ടുന്നുണ്ട്. അടുത്തടുത്ത് വരുന്ന 2 സാറ്റലൈറ്റ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് മാക്സിമം കുഴപ്പമില്ലാത്ത സിഗ്നൽ കിട്ടുന്നുണ്ട്. അത്യാവശ്യം TPs കിട്ടുന്നുണ്ട്. ഇൻ്റൽസാറ്റ് 20 എന്ന് പറയുന്നത് 68 ഡിഗ്രി East ആ ഒരു സാറ്റലൈറ്റ് പലപ്പോഴും എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ട്രാൻസ്പോണ്ടർ ഉള്ള നല്ല സിഗ്നൽ ഉള്ള ഒരു CBAT സാറ്റലൈറ്റ് ആണ് ഇൻ്റൽസാറ്റ് 20 എന്ന് പറയുന്നത്. പലപ്പോഴും ഇൻ്റൽസാറ്റ് 17 ട്രാക്ക് ചെയ്യുന്നവർ 20 എടുത്തിട്ടാണ് ഈസി ആയിട്ട് ഇൻ്റൽസാറ്റ് 17 ട്രാക്ക് ചെയ്തെടുക്കുന്നത്. ഒന്ന് പൊസിഷനൊക്കെ ഒന്ന് മനസ്സിലാക്കാനും അതിൻ്റെ സ്ക്യൂ ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്സ്റ്റാർ CBAT ആ ഒരു സാറ്റലൈറ്റിനകത്ത് ചാൻസ് കുറവാണ്. 100-120 ചാനലൊക്കെ അത്രയൊക്കെ വരത്തുള്ളൂ. നമുക്ക് എന്തായാലും 100 ചാനലൊക്കെ വരെ കിട്ടുന്നുണ്ട് സൈഡ് LNB വെച്ചിട്ടും. ഞാൻ എന്തായാലും ഇപ്പോൾ കാണിക്കുന്നത് ആ ഒരു ഡിഷിൻ്റെ ബാക്ക് സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കാണിക്കുന്നത്. കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു മൾട്ടി LNB ചെയ്യുമ്പോൾ സെൻറ്റർ വന്നു കഴിഞ്ഞാൽ 68 വരുവാണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് ബാക്കിൽ നിൽക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് 76 ഡിഗ്രിയുടെ സിഗ്നൽ വരുന്നതെങ്കിലും അതിൻ്റെ ഒരു സാറ്റലൈറ്റിൻ്റെ പൊസിഷൻ എങ്കിലും സിഗ്നൽ വന്ന് റിഫ്ലക്ട് ചെയ്ത് നമുക്ക് അതിൻ്റെ വലതുവശമായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ടാണ് ഈ 68-ൻ്റെ വലതുവശം നമ്മൾ LNB സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ മൾട്ടി LNB ചെയ്യുമ്പോൾ നമുക്ക് നല്ല സിഗ്നലും കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്കേലറിങ് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യണം. അതായത് സെൻറ്റർ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു റിഫ്ലക്ട് ചെയ്ത് വരുന്ന സാറ്റലൈറ്റിൻ്റെ ആ ഒരു സിഗ്നൽ എവിടെയാണോ വരുന്നത് ഒരു LNB വെച്ചിട്ടൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കുക, ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി ആ ഒരു സ്കേലാറിങ് ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കുക. ആ റിഫ്ലക്ട് ചെയ്ത് വരുന്ന രീതിയിൽ തന്നെ സ്കേലാറിങ് ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കുക. വെച്ചതിന് ശേഷം കറക്റ്റ് ആ ഒരു നമ്മുടെ സ്കേലാറിങ്ങിൻ്റെ ഹോളിൽ ഇറക്കി LNB ഇറക്കി വെച്ചിട്ട് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് സ്ക്രൂ ചെയ്യുക. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ സിഗ്നൽ കിട്ടത്തില്ല. അപ്പോൾ ആ ഒരു സ്കേലാറിങ് വെക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു മൾട്ടി LNB ഇൻസ്റ്റലേഷനിൽ നിങ്ങൾ വേറെ തരം ശ്രദ്ധിച്ചിട്ടുണ്ടാകും. കാരണം സെൻറ്റർ 68 ചെയ്തിരിക്കുന്നു, അപ്പോൾ സൈഡ് 76 ചെയ്തിരിക്കുന്നു. അപ്പോൾ മാക്സിമം അതിൻ്റെ ആ ഒരു ഹോള് അത്രയും ഡിഫറൻസ് വരുന്നത് അത്രയേ ഉള്ളൂ. നമുക്ക് 76 വരെയൊക്കെ അതിനകത്ത് കിട്ടത്തുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു 10 ഡിഗ്രി ഡിഫറൻസ് ഒക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അതിനടുത്ത് നമുക്ക്
ഈ അലൈൻമെന്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. 8 ഡിഗ്രി അത്രയൊക്കെ നമുക്ക് ഡിഫറൻസ് ഉള്ള സാറ്റലൈറ്റ് ഒക്കെ ഒന്നിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ അടുത്തത് 3 സാറ്റലൈറ്റിന്റെ ഇത് വരുന്നുണ്ട്, അതിന്റെ സെറ്റിംഗ്സ് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ചുകൂടെ കൂടുതൽ നമുക്ക് വേണമെങ്കിൽ സാറ്റലൈറ്റ് അലൈൻമെന്റ് ചെയ്തെടുക്കാം. എന്തായാലും നമ്മുടെ ഡി ബി മീറ്ററിൽ അതിന്റെ സിഗ്നൽ ഒന്ന് കാണിക്കുകയാണ്. 68 ഡിഗ്രി സെന്റർ വെച്ചിരിക്കുന്നതിന്റെ സിഗ്നൽ ആണ് ഞാൻ കാണിച്ചത്. നേരത്തെ ഒരു ടി പി കാണിച്ചു, ഇപ്പൊ ഇത് ഇമ്പോർട്ടന്റ് വേറൊരു ടി പി ആണ്. അപ്പൊ അത്യാവശ്യം നല്ല സിഗ്നൽ ഉണ്ട്, സെന്റർ വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാത്ത സിഗ്നൽ ഉണ്ട്. നമ്മുടെ സോളിന്റെ തന്നെ SF720 സാറ്റലൈറ്റ് ഡി ബി മീറ്റർ ആണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് സിഗ്നൽ ചെക്ക് ചെയ്യാൻ. രണ്ടാമത്തെ സാറ്റലൈറ്റ് നമ്മൾ 76 ഡിഗ്രി സി ബാൻഡ് അപ്പ് സ്റ്റാർ അത് സെലക്ട് ചെയ്തു, അതിന്റെ ട്രാൻസ്ഫോണ്ടർ സിഗ്നലും കൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തു. അപ്പൊ അതിനൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 4 ഡൈസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ മീറ്ററിൽ രണ്ടാമത്തെ പോർട്ട് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് സിഗ്നൽ കാണിക്കുകയുള്ളൂ. അപ്പോൾ സെൻറ്റർ കൊടുത്തിരിക്കുന്നത് 68 ആയതുകൊണ്ട് നമ്മൾ ഒന്നാമത്തെ പോർട്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. 8 ഡൈസ് കൊടുത്താലും 4 കൊടുത്താലും ഒന്നാമത്തെ പോർട്ട് ആക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മളവിടെ ഡൈസൊക്കെ മാറ്റാറുന്നത്, പോർട്ട് ചേഞ്ച് ചെയ്തായിരുന്നത്. ഇപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുത്തു, കാരണം നമ്മുടെ രണ്ടാമത്തെ പോർട്ടിലേക്കാണ് 76 അപ്സ്റ്റാർ കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ചേഞ്ച് ചെയ്ത് കൊടുത്തത്. എന്തായാലും നമ്മുടെ അപ്സ്റ്റാർ 76 ഡിഗ്രി ആ ഒരു സാറ്റലൈറ്റിൻ്റെ ഒരു 2-3 ടി പി ഞാൻ മീറ്ററിൽ ഇട്ടിട്ടുള്ളൂ. അത് ഞാൻ ഒന്ന് സെലക്ട് ചെയ്തു. അത്യാവശ്യം എല്ലാ ടി പിക്കും സിഗ്നലുണ്ട്, കുഴപ്പമില്ലാത്ത സിഗ്നലുണ്ട്. നമ്മളിപ്പോൾ എല്ലാ ടി പിയും കിട്ടുന്ന രീതിയിലാണ് നമ്മളൊന്ന് ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് ലാസ്റ്റ് ചെയ്തത്. 2 സാറ്റലൈറ്റിൻ്റെ സിഗ്നൽ കുറയാത്ത രീതിയിൽ തന്നെ ഫൈനായിട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ അതൊരു നമ്മുടെ ഒരു ഐഡിയ വെച്ചിട്ട് തന്നെ ചെയ്തെടുത്താൽ മതി. മൾട്ടി LNP ചെയ്യുമ്പോൾ നമ്മളൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക, കാരണം വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഓപ്പൺ ഏരിയ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക. കാരണം എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നം അതൊക്കെ തന്നെ ആയിരുന്നു. കാരണം ഒരുപാട് മരങ്ങളും ഒക്കെ ഉള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ സെൻറ്റർ ഫോക്കസ് ചെയ്യുന്ന ആ ഒരു സാറ്റലൈറ്റ് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. നമുക്ക് സൈഡ് എല്ലാം വെച്ച് കഴിഞ്ഞാൽ സിഗ്നൽ പ്രോപ്പറായിട്ട് കിട്ടത്തില്ല. അപ്പോൾ മരങ്ങളൊക്കെ ഉള്ള ഏരിയ ഒക്കെ ആണെങ്കിൽ സെൻറ്റർ ഫോക്കസ് ചെയ്യുന്നതിൻ്റെ തന്നെ സാറ്റലൈറ്റിൻ്റെ ഒരുപാട് ടി പീസ് ഒക്കെ മിസ്സിംഗ് ആണുള്ള ചാൻസും ഉണ്ട് ചില സ്ഥലത്ത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഓപ്പൺ ഏരിയ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള സിഗ്നൽ 2 സാറ്റലൈറ്റിൽ നിന്നും കൂടെ നമുക്ക് മൾട്ടി സാറ്റലൈറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. എന്തായാലും നമ്മൾ അലൈൻമെൻ്റ് വെച്ചിരിക്കുന്ന ആ ഒരു ഡിഷിൻ്റെ ഇമേജസ് ഒക്കെ നമ്മൾ കണ്ടു. ഇനി നമുക്ക് എന്തായാലും ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കാം 2 സാറ്റലൈറ്റ് എത്ര ചാനലൊക്കെ വെച്ച് കിട്ടുന്നുണ്ടെന്ന്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ സാറ്റലൈറ്റ് ട്യൂൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന റിസീവർ എന്ന് പറയുന്നത് സ്റ്റാർസാറിൻ്റെ SR 488 മിനി റിസീവർ ആണ്. നമ്മളതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു റിസീവറാണ് നമ്മളിന്ന് വീഡിയോയിൽ കാണിക്കുന്നത്. അത്യാവശ്യം വൈഫൈ ഒക്കെ കണക്ട് ചെയ്യാവുന്ന, യൂട്യൂബൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു റിസീവറാണ്. ഇൻബിൽട്ട് ഡിസ്പ്ലേയും IR സെൻസർ സെപ്പറേറ്റ് വരുന്ന ഒരു നല്ല റിസീവറാണ്, നല്ല പിക്ചറുള്ള ഒരു റിസീവറാണ് ഈ ഒരു SR 488 എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് ചാനൽ സ്കാനിങ്ങിലേക്ക് ഒന്ന് പോകാം. കാരണം വെച്ച് കഴിഞ്ഞാൽ 2 സാറ്റലൈറ്റില്ല നമ്മൾ ട്രാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് 68 ഡിഗ്രി IntelliSat 20 സി ബാൻഡ് അതൊന്ന് നമുക്ക് ട്യൂൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ പുതിയൊരു സാറ്റലൈറ്റ് ആഡ് ചെയ്യാണ് നമ്മുടെ SR 488 സാറ്റലൈറ്റ് റിസീവറിൽ. ഒരു ആന്റ സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട് ആ സെറ്റിങ്സിൽ പോയിട്ട് ആഡ് എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്യാം. എന്നിട്ട് കറക്റ്റായിട്ട് 68.5 അല്ലെങ്കിൽ ഇഷ്ടമുള്ള കണക്ക് നിങ്ങൾക്ക് കൊടുക്കാം. എന്നിട്ട് സി ബാൻഡ് അത് സെലക്ട് ചെയ്തു, ഓക്കെ പ്രസ് ചെയ്യുക. ഒരു സി ബാൻഡ് സാറ്റലൈറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം അടുത്തത് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ LNB ഫ്രീക്വൻസി കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അതായത് സി ബാൻഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് 5150, 5750 അങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അത് കറക്റ്റ് 5150 ആയി കൊടുക്കുക. നോർമൽ LNB ആണെങ്കിൽ 1 കേബിൾ സൊല്യൂഷൻ LNB ആണെങ്കിൽ രണ്ടും കൂടെ ഇതുപോലെ തന്നെ ചേർത്ത് സെയിം ആയിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ നോർമൽ LNB ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ 5150 മാത്രമാണ് ഞാൻ കൊടുക്കുന്നത്. LNB പവർ അതുപോലെ തന്നെ കൊടുത്തേക്കുക, കറക്റ്റായിട്ട് കൊടുത്തേക്കുക. അതുപോലെ തന്നെ ഡൈസക്ക് അത് സെലക്ട് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്, കാരണം നമ്മൾ മൾട്ടി LNB ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡൈസക്ക് കൊടുത്തിട്ടുണ്ട്, നമ്മൾ 4 ഡൈസക്കാണ് കൊടുത്തിരിക്കുന്നത്. 2 പോർട്ടാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ 68 സ്കാൻ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ സെൻറ്റർ കൊടുത്തിരിക്കുന്ന LNB ആണ്, അത് 1 കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു 1 എപ്പോഴും ആക്റ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ ഡൈസക്ക് 1.0 അതായത് ഡൈസക്ക് ടൈപ്പിലാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അവിടെ LNB 1 എന്ന് തന്നെ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു, നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് മാത്രം കൊടുത്തതാണ്. കൊടുത്തില്ലെങ്കിലും അത് കറക്റ്റായിട്ട് ടൂണാവും, കാരണം 1 ആക്റ്റീവ് ആയതുകൊണ്ട് കറക്റ്റായിട്ട് ടൂണാവും. പക്ഷേ ഇങ്ങനെ തന്നെ കൊടുക്കുക, കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് എപ്പോഴും അത് കൊടുത്ത് തന്നെ ശീലിക്കുക. LNB 1 എന്ന് കൊടുത്തു. എന്നിട്ട് ബ്ലൈൻഡ് സ്കാൻ ആണ് ചെയ്യുന്നത്. നമ്മൾ ബ്ലൈൻഡ് സ്കാൻ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ സാറ്റലൈറ്റിലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫുള്ള് TPS എല്ലാം നമുക്ക് സി ബാൻഡ് കവറേജ് ഉള്ള TPS എല്ലാം നമുക്ക് സ്കാൻ ചെയ്ത് നമ്മുടെ സാറ്റലൈറ്റ് റിസീവറിലോട്ട് ട്യൂണാവും. ഈ ഒരു റിസീവറിൽ ഞാൻ കുറച്ചൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഫുള്ള് TPS ആദ്യം ട്യൂൺ ചെയ്ത് എടുത്തതിന് ശേഷം മാത്രമേ, സ്കാൻ ചെയ്തതിന് ശേഷം മാത്രമാണ് ബാക്കി ഓരോ ട്രാൻസ്ഫോണ്ടിൽ നിന്നും ചാനല് സ്കാൻ ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു റിസീവറിൻ്റെ പ്രത്യേകത. ചില റിസീവറിൽ നിന്ന് ഒരേപോലെ തന്നെ ചെയ്യും, അതായത് ഓരോ TPS നിന്നും ചാനലും സ്കാൻ ചെയ്തിട്ടാണ് പോകുന്നത്. പക്ഷേ ഇത് 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. എന്തായാലും
ടോട്ടൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞു 68.5 സി ബാൻഡ് ഇൻസാറ്റ് 20 ഫുൾ ചാനൽ സ്കാൻ കഴിഞ്ഞു കുറച്ചൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് എത്ര ചാനൽ ടോട്ടൽ കിട്ടിയെന്ന് നോക്കാം അതുപോലെ തന്നെ ജസ്റ്റ് ഏതെങ്കിലും ഒരു ചാനലിലെ പ്രിവ്യൂ ഒന്ന് നോക്കാം കാരണം ഒരുപാട് ചാനലിലെ പ്രിവ്യൂ ഒന്നും ഞാൻ കാണിക്കുന്നില്ല എന്തായാലും ഒരു സാറിലേറ്റ് മാത്രമേ ഉള്ളൂ നമ്മൾ സ്കാൻ ചെയ്തത് ടോട്ടൽ 260 ചാനലിനടുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് സെൻറ്റർ വെച്ചിരിക്കുന്ന ഇൻഡൽസാറ്റ് 20 68.5 സി ബാൻഡ് സാറ്റലൈറ്റ് ഇനി നമുക്ക് അടുത്ത സാറ്റലൈറ്റ് നമുക്ക് നോക്കാം ഓക്കെ ജസ്റ്റ് ഒരു ചാനലിൻ്റെ പ്രിവ്യൂ ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ചാനലാണ് 264 ചാനലാണ് നമുക്ക് ടോട്ടൽ കിട്ടിയിരിക്കുന്നത് ഇൻഡൽസാറ്റ് 20 നിന്നും ഈ ഒരു സാറ്റലൈറ്റിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ന്യൂസ് 18 കേരള ആ ഒരു ചാനൽ ന്യൂസ് ചാനൽ ഈ ഒരു സാറ്റലൈറ്റിൽ നിന്നാണ് നമുക്ക് ഫ്രീ ടവർ കിട്ടുന്നത് നേരത്തെ പെയ്ഡായിരുന്നു ഇപ്പോൾ ഫ്രീ ടവർ ആയിട്ടാണ് കിട്ടുന്നത് അതൊരു പ്രത്യേകതയാണ് അപ്പോൾ ഈ ഒരു ചാനൽ കിട്ടുമെന്നുണ്ടെങ്കിൽ ഇൻഡൽസാറ്റ് 20 അലൈൻമെൻ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത സാറ്റലൈറ്റ് നമുക്ക് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം അപ്സ്റ്റാർ 7 76.5 ഡിഗ്രി ഞാനെന്തായാലും നെയിം ഒന്നും കറക്റ്റ് ചെയ്യുന്നില്ല അത് എഡിറ്റ് ചെയ്താൽ മതി എന്തായാലും 76.5 ജസ്റ്റ് സി ബാൻഡ് ഞാൻ സെലക്ട് ചെയ്തു LMB പാരാമീറ്റേഴ്സ് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് LMB ഫ്രീക്വൻസി 5150 സെലക്ട് കൊടുത്തു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡൈസെക്ക് 1.0 അല്ലെങ്കിൽ ഡൈസെക് ടൈപ്പ് എന്നുള്ളതിനോട് നമ്മൾ LNB 2 എന്നുള്ളത് പോർട്ട് 2 അത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുത്തു കാരണം അതിലാണ് നമ്മൾ അപ്സ്റ്റാർ സെലക്ട് ചെയ്തിരിക്കുന്നത് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ LMBയുടെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് ഡൈസ് വെച്ചിട്ട് അപ്പോൾ എന്തായാലും ഞാനത് ബ്ലൈൻഡ് സ്കാൻ ചെയ്യുകയാണ് ചെയ്യുന്നത് നമുക്കൊരു 100 ചാനലിനടുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ അപ്സ്റ്റാർ സി ബാൻഡ് സൈഡ് LMB വെച്ചിരിക്കുന്ന സാറ്റലൈറ്റ് ആണ് എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഓക്കെ